മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി എസ് എൻ സ്വാമി രചിച്ച് കെ മധു സംവിധാനം ചെയ്ത ചിത്രമാണ് സിബിഐ 5 ദ ബ്രേക്ക്. വലിയ പ്രേക്ഷക പ്രതീക്ഷകൾക്ക് നടുവിൽ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. ബോക്സ് ഓഫീസിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഈ ചിത്രം കഴിഞ്ഞ ദിവസമാണ് ഒ ടി ടി റിലീസായി നെറ്റ്ഫ്ലിക്സിൽ എത്തിയത്. ഒ ടി ടി റിലീസായ നിമിഷം മുതൽ ഒട്ടേറെ ട്രോളുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ചിത്രത്തിലെ കാസ്റ്റിംഗ് മുതൽ കഥയും കഥാസന്ദർഭവും പ്രകടനവും ഒക്കെ ട്രോളിന് വിധേയമായി കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ ചിത്രത്തെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ NS മാധവനാണ്. ചിത്രത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെന്നും അത് വളരെ വലുതാണെന്നും NS മാധവൻ പറയുന്നു. തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: സിബിഐ 5 ദി ബ്രെയിൻ എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിൽ കണ്ടു. നിത്യഹരിതനായ മമ്മൂട്ടിക്ക് കയ്യടി. എന്നാൽ സിനിമയിൽ ഏറെ പ്രശ്നങ്ങളുണ്ട്, വലുതു തന്നെയാണ്. വൈഫൈയോ ബ്ലൂടൂത്തോ ഇല്ലാത്ത വിമാനത്തിനുള്ളിൽ വെച്ച് എങ്ങനെയാണ് കൊല്ലപ്പെട്ടയാളിന്റെ പേസ് മേക്കർ കൊലയാളി ഹാക്ക് ചെയ്യുന്നത്? സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒട്ടും ധാരണയില്ലാതെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്തമായ സിബിഐ സീരീസിലെ 5 ചിത്രമായ സിബിഐ 5 ദ ബ്രെയിൻ നിർമ്മിച്ചത് സ്വർഗചിത്രയുടെ ബാനറിൽ അപ്പച്ചനാണ്. മമ്മൂട്ടിക്കൊപ്പം രഞ്ജി പണിക്കർ, അനൂപ് മേനോൻ, രമേശ് പിഷാരടി, സായ് കുമാർ, ആശ ശരത്, പ്രശാന്ത്, അലക്സാണ്ടർ, സൗബിൻ ഷാഹിർ, ദിലീഷ് പോത്തൻ, ജഗതി ശ്രീകുമാർ, മുകേഷ് തുടങ്ങിയ ഒട്ടേറെ പേർ ഈ ചിത്രത്തിലെ താരനിരയിലുണ്ട്. നിരവധി പേരാണിപ്പോൾ സിബിഐ 5 ദ ബ്രെയിൻ എന്ന ചിത്രത്തെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അവർ നമ്പർ ഇട്ടുകൊണ്ട് വിമർശിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് സോഷ്യൽ മീഡിയയിലും. മമ്മൂട്ടിയുടെ മേക്കപ്പിനെയും സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം എത്തിയ സിബിഐ ഓഫീസർമാരായ പിഷാരടി, രഞ്ജി പണിക്കർ, ഇടവേള ബാബു എന്നിവരുടെയൊക്കെ അഭിനയത്തെയും, സിനിമയിൽ വന്ന ആശ ശരത്, സൗബിൻ തുടങ്ങിയവരുടെ പ്രകടനവും, സൗബിനെ കാസ്റ്റ് ചെയ്തതും, അനൂപ് മേനോന്റെ ഡയലോഗ് ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ വിമർശിക്കുകയാണ്. അതിൽ തന്നെ ഈ പടത്തിലെ ഏക ആശ്വാസം സായികുമാറിന്റെ പ്രകടനമാണെന്ന് അവർ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്ലസ് ആയിരുന്നു ജഗതി ശ്രീകുമാറിന്റെ നിമിഷങ്ങളും. മിനിറ്റുകൾ മാത്രമുണ്ടായിരുന്നു എങ്കിലും ജഗതി ശ്രീകുമാർ വന്ന സീൻ ആയിരുന്നു പടത്തിലെ ഏറ്റവും അടിപൊളി സീൻ. ആ സമയത്തെ മമ്മൂക്കയുടെ പെർഫോമൻസും കിടുവായിരുന്നു എന്നും അവർ എടുത്തു പറയുന്നു. എന്തായാലും എസ് എൻ സ്വാമി അപ്ഡേറ്റ് അല്ല എന്ന് പറയുന്നവർക്ക് അന്യായ അണ്ണാക്കലടിയാണ് സ്വാമി കൊടുത്തത് എന്നും ആ ലെവൽ ഒരു റെഫറൻസ് സീൻ പടത്തിൽ ഉണ്ട് എന്നും അവർ പറയുന്നു. കാരണം ഇത്രയും നാൾ ഉപയോഗിക്കാത്ത പഴയ പടങ്ങളിലെ സീനുകൾ ഒരാവർത്തി കൂടി കാണിച്ച് ബോറടിപ്പിക്കുക ചെയ്തു ഈ സിബിഐ. 5 ഭാഗങ്ങൾ ഇറങ്ങിയ സിബിഐക്ക് ഈ ഭാഗത്തിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നായിരുന്നു സ്വാമിയുടെ എഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ബാസ്കറ്റ് കില്ലിംഗ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമയ്ക്ക് മുമ്പ് പറയാൻ സാധിക്കാത്ത ആൾ സിനിമ വന്നിട്ട് പോലും ബാസ്കറ്റ് കില്ലിംഗ് എന്താണെന്ന് യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് വിവരിച്ചു തന്നിട്ടില്ല. അവിടെയും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടായിരുന്നു സിബിഐ 5 ദ ബ്രെയിൻ എന്ന സിനിമ കഴിഞ്ഞിരിക്കുന്നത്. സിബിഐ സീരീസിലെ ഏറ്റവും മോശം പടം എന്ന് നിസ്സംശയം പറയാൻ പറ്റും എന്ന് ഒ ടി ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് നിരവധി പേർ ഒരേ സ്വരത്തിൽ ഇപ്പോൾ പറയുകയാണ്.